എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ഇവയും കൂടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ബട്ടർഫ്ലൈ ഉണ്ടാക്കണ എങ്ങനെയാണ് കാണിച്ചു തരാൻ പോണത്. അത് എന്തൊക്കെയാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്കിനകത്ത് നമ്മൾ ഈ ഇല വെച്ച് ഒട്ടിക്കുന്നതാണ്. അപ്പം അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇവയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം അത് ചെയ്യണേ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ചെയ്യുമോ നമുക്ക് ഇതൊന്ന്? ഞാൻ ചെറുതായിട്ട് പശ വെച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ നമുക്ക്, അല്ലെങ്കിൽ ഇവ കുളം വെക്കും മൊത്തം. അടുത്ത ഇല എടുക്കുക. സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തേക്കണത് ഇല ഏതാണെന്ന് വെച്ചാൽ ചെമ്പരത്തിയുടെ ഇലയാണ് ഞങ്ങൾ എടുത്തേക്കണത്. പിന്നെ വാത്സ്യം എന്ന് പറഞ്ഞ ചെടിയുടെ ഒരു ഇല എടുത്തിട്ടുണ്ട്. പശ ഫെവിക്വിക്കിൻ്റെ പശ മതി നിങ്ങൾക്ക്. അത് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ കിട്ടും. ഞാനൊന്ന് ഇടക്കൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പശ ചിലപ്പോൾ ഇവയുടെ കയ്യിലൊട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തെടുക്കുന്നത്. ബ്രഷൊക്കെ ഉള്ളവർക്ക് ബ്രഷ് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ കൈ വെച്ച് ചെയ്യണം. കുറച്ച് പശ എടുത്താൽ മതിയില്ല. അതുകൊണ്ട് ഇതാണ് ബാത്സ്യത്തിൻ്റെ ഇല. ഞാൻ ഇതിലേക്ക് പശ വെക്കണേ. ഇതാണ് നമ്മൾ കൊമ്പായിട്ട് നടുക്കുകൂടി തന്നെ ഒരു പോർഷനിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപോലെ നീളമുള്ള ഇലയാണ് ഈ മുമ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഉള്ളൂ. ചെയ്യണത് മൊത്തം ഇവയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു കൊമ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കറിയാത്തോണ്ടാണ് കൊമ്പ് വെച്ചാൽ
അപ്പൊ ഇന്ന് ഇവയുണ്ടാക്കിയ ചിത്രശലഭമാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള എല്ലാം വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണവ ഷെയറും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ.